നമസ്കാരം. ഫുഡ് ബാസ്ക്കറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കപ്പ പുഴുങ്ങിയത് മുളക് ചമ്മന്തി. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്ക് ആയിട്ടും ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പൊ കപ്പ പുഴുങ്ങിയത് മുളക് ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് കാണാം. ഞാനെടുത്ത് വെച്ചേക്കുന്ന 400 ഗ്രാം കപ്പയാണ്. തൊലി ചെത്തി കളഞ്ഞ് നല്ലവണ്ണം കഴുകിയെടുത്താണ്. പിന്നെ എടുത്ത് വെച്ചേക്കുന്ന 11 ഉള്ളി, 3 ഉണക്കമുളക്, കുറച്ച് കരിയാപ്പില, 1 ടേബിൾ സ്പൂൺ തേങ്ങാ തിരുമ്മിയെടുത്തത്. കപ്പ പീസസ് 2 ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഉള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കപ്പ കഷ്ണങ്ങൾ പ്രഷർ കുക്കറിലേക്ക് ആക്കാം. ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. കപ്പ കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കണം. ഉപ്പിട്ട് കൊടുക്കാം. കുക്കർ അടയ്ക്കാം. അടുപ്പത്ത് വെക്കാം. വിസിൽ വന്നു കഴിഞ്ഞ ഉടനെ തീ താക്കാം. താന്ന തീയിൽ 2 മിനിറ്റ് ഇരിക്കട്ടെ, എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. ഒരു പാൻ അടുപ്പത്ത് വെക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി കരിയാപ്പില ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ പീസ് വാളംപുളി ഇട്ട് കൊടുക്കാം. ഉള്ളി ചെറിയ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇത് മതിയാവും. ഗ്യാസ് ഓഫ് ചെയ്യാം. വറുത്തെടുത്ത മസാലയുടെ ചൂട് മാറിയിട്ടുണ്ട്. മിക്സി ജാറിലേക്ക് ആക്കാം. തേങ്ങയിട്ട് കൊടുക്കാം. വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കാം. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. വീണ്ടും അരച്ചെടുക്കാം. ചമ്മന്തി ബോളിലേക്ക് ആക്കാം. കുക്കർ തണുത്തിട്ടുണ്ട്. കപ്പ വെന്തിട്ടുണ്ട്. കപ്പ കഷ്ണങ്ങൾ ബോളിലേക്ക് ആക്കാം. അങ്ങനെ കപ്പ പുഴുങ്ങിയതും മുളക് ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവിംഗ് ട്രേയിലേക്ക് ആക്കാം. കപ്പ പുഴുങ്ങിയതും മുളക് ചമ്മന്തിയുടെയും റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. വീണ്ടും വരിക. നന്ദി. നമസ്കാരം.